ഒരു പിടി തമിഴ് നടന്മാർ വർഷങ്ങളായി ഹോളിവുഡ് സിനിമകളിൽ അതിഥിവേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. 1998 പുറത്തിറങ്ങിയ രജനീകാന്തിൻ്റെ ബ്ലഡ് സ്റ്റോൺ എന്ന ഇംഗ്ലീഷ് സിനിമ മുതൽ ധനുഷിൻ്റെ എക്സ്ട്രാ ഓർഡിനറി ജേണി ഓഫ് ഫക്കീർ വരെ നിരവധി തമിഴ് വംശജരായ അഭിനേതാക്കൾ ജനപ്രിയ ഷോകളിലും സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സിമോൺ ആഷ്ലി നെറ്റ്ഫ്ലിക്സ് സെക്സ് എഡ്യൂക്കേഷൻ എന്നിവയിലെ കൾട്ട് ഹിറ്റ് സീരീസിലെ ദി അൺടച്ചബിൾസിൻ്റെ ഭാഗമായ ഒലീവിയ ഹനാനെ നമുക്കെല്ലാവർക്കും അറിയാം. കാമ്പർലയിൽ തമിഴ് ഇന്ത്യൻ മാതാപിതാക്കൾക്ക് ജനിച്ച സിമോൺ ആഷ്ലി അല്ലെങ്കിൽ സിമോൺ അശ്വിനി പിള്ളയാണ് ഒലീവിയ ഹനാൻ്റെ വേഷം ചെയ്യുന്നത്. അവളുടെ മറ്റ് ചിത്രങ്ങളായ ബ്രിഡ്ജ് ജർട്ടൺ, സീസൺ 2 എന്നിവ ഉൾപ്പെടുന്നു. അതിലവൾ പ്രധാന വേഷം ചെയ്യുന്നു. ജെറാൾഡീൻ വിശ്വനാഥൻ. ജെറാൾഡീൻ്റെ പിതാവ് സുരേഷ് വിശ്വനാഥൻ ഇന്ത്യൻ തമിഴ് വംശജനാണ്. മിറക്കിൾ വർക്കേഴ്സ് എന്ന ചിത്രത്തിലെ വേഷങ്ങളിലൂടെ ജെറാൾഡീൻ പ്രശസ്തിയിലേക്ക് ഉയർന്നു. മിനി സീരീസിൽ ഹാരി പോട്ടർ നടൻ ഡാനിയൽ റാഡ്ക്ലിഫിനൊപ്പം പക്വതയില്ലാത്ത ഒരു ദൈവത്തെ ഭൂമിയെ തകർക്കുന്നതിൽ നിന്ന് തടയാൻ ശ്രമിക്കുന്ന മാലാകമാരായി അവർ അഭിനയിച്ചു. മിറാക്കിൾ വർക്കേഴ്സിൻ്റെ 2-3 സീസണുകളിലും ജെറാൾഡീൻ പ്രധാന വേഷം ചെയ്തു. കുപ്രസിദ്ധമായ റിയലിസ്റ്റിക് ബോജാക്ക് ഹോഴ്സ്മാൻ എന്ന കഥാപാത്രത്തിലെ ടവനിക്കും അവൾ ശബ്ദം നൽകി. മൈത്രേയി രാമകൃഷ്ണൻ. നെവർ ഹാവ് ഐ എവർ എന്ന കോമഡി നാടകത്തിൽ ശ്രദ്ധേയും പ്രശസ്തിയും കൊതിക്കുന്ന ഹൈസ്കൂൾ കുട്ടിയായിട്ടാണ് എല്ലാവരും അവൾ അറിയുന്നത്. മറ്റെല്ലാ കൗമാര പ്രായക്കാരെയും പോലെ കൂളായിരിക്കാൻ ആഗ്രഹിക്കുന്ന ദേവി വിശ്വകുമാർ എന്ന അസ്വാഭാവിക പെൺകുട്ടിയെയാണ് മൈത്രേയി അവതരിപ്പിക്കുന്നത്. അവളുടെ ഏറ്റവും വലിയ ശത്രു അവളുടെ അമ്മ നളിനിയാണ്. അവളൊരു കൂൾ കിഡ് ആകാനുള്ള അവളുടെ പദ്ധതികളിൽ ഇടപെടുന്നു. 2021 ടൈം 100 ഏറ്റവും സ്വാധീനമുള്ള വ്യക്തികളിൽ ബ്രേക്കൗട്ട് അഭിനേതാവായി അവളെ പ്രഖ്യാപിച്ചു. ദേവിയുടെ വേഷത്തിനായി മിണ്ടി കലിംഗാണ് അവളെ തിരഞ്ഞെടുത്തത്. മിണ്ടി കാലി. സ്റ്റീവ് കാരൽ, ജോൺ ക്രാസിൻസ്കി എന്നിവർക്കൊപ്പം ഹിറ്റ് കോമഡി സീരീസായ ദി ഓഫീസിൽ കെല്ലി കപൂറിനെ അവതരിപ്പിച്ച ഒരു അമേരിക്കൻ നടിയാണ് മിണ്ടി കാലി, അല്ലെങ്കിൽ വേരാ മിണ്ടി ചൊക്കലിംഗം. അവൾ ഒരു എഴുത്തുകാരിയും സംവിധായികയും നിർമ്മാതാവുമാണ്. അവളുടെ വ്യക്തിപരവും തൊഴിൽപരവുമായ ജീവിതങ്ങളെ വേറിട്ട് നിർത്താൻ പാടുപെടുന്ന ഗൈനഗോളജിസ്റ്റായ മിണ്ടി ലാഹിരി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ദ മിണ്ടി പ്രൊജക്റ്റിൻ്റെ നായിക കൂടിയാണവർ. നെവർ ഹാവ് ഐ എവറിൻ്റെ സഹസൃഷ്ടാവ് കൂടിയാണവൾ. പൂർണ്ണ ജഗന്നാഥൻ. നെവർ ഹാവ് ഐ എവറിൽ ഡോൺ നളിനി വിശ്വകുമാറിനെ അവതരിപ്പിക്കുന്നത് പൂർണ്ണ ജഗന്നാഥനാണ്. ആഴത്തിലുള്ള അന്ധവിശ്വാസവും യഥാസ്ഥിതികവും എന്നാൽ കരുതലുള്ളതുമായ ഒരു അമ്മയായി അവൾ നായികയായ ദേവിയുടെ വേഷം ചെയ്യുന്നു. നളിനിയുടെയും ദേവിയുടെയും വഷളായ ബന്ധം പലപ്പോഴും കോമിക് ആശ്വാസം നൽകുന്നു, ചിലപ്പോൾ നിങ്ങളെ വികാരഭരിതരാക്കും. നളിനി എന്ന കഥാപാത്രത്തിൻ്റെ അങ്ങേയറ്റത്തെ സ്റ്റീരിയോടൈപ്പിക് ജാതീയമായ പരാമർശങ്ങളുടെ പേരിൽ പൂർണ്ണ ജഗന്നാഥനും ഷോയും വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. അസീസ് അൻസാരി. കൊളംബിയയിൽ തമിഴ് മാതാപിതാക്കൾക്ക് ജനിച്ച ഒരു അമേരിക്കൻ നടനാണ് അസീസ് ഇസ്മായിൽ അൻസാരി. നടൻ, സംവിധായകൻ, ഹാസ്യനടൻ, നിർമ്മാതാവ്. നെറ്റ്ഫ്ലിക്സ് കോമഡി നാടകമായ മാസ്റ്റർ ഓഫ് നോണിൻ്റെ നായകനായി നമ്മൾ അദ്ദേഹത്തെ കാണുന്നതിന് മുമ്പ് സ്ക്വിൻഡ് ഇൻ ഹിമയുഗത്തിലെ അദ്ദേഹത്തിൻ്റെ ശബ്ദം ഞങ്ങൾ കേട്ടിട്ടുണ്ട്. കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ്, മാസ്റ്റർ ഓഫ് നോണിൽ ദേവ് ഷാ എന്ന 30-കാരനായ നടനെയാണ് അസീസ് അവതരിപ്പിക്കുന്നത്. 2018 പരമ്പരയിലെ അഭിനയത്തിന് ഗോൾഡൻ ഗ്ലോബിലെ ടെലിവിഷൻ പരമ്പര മ്യൂസിക്കൽ അല്ലെങ്കിൽ കോമഡിയിൽ അസീസ് മികച്ച നടനായി മാറി. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണുമ്പോഴേക്കും ബൈ ബൈ.